ചെന്തിലും ചെന്ന് തലയിടുന്നത് കൊണ്ട് നാട്ടുകാർ ഓശാരം അബ്ദുള്ള എന്ന് വിളിക്കും. അങ്ങനെ വിളിച്ചാൽ അബ്ദുള്ളക്ക് ഒരു പുണ്ണാക്കും ഇല്ല. സത്യം പറയാലോ, ഓസിയായിട്ട് ഏത് തല കിട്ടിയാലും അബ്ദുള്ള അത് തിന്നും. ഓശാരം അത് നിന്റെ തന്ത. ഞാൻ സുബ്രഹ്മണ്യൻ, ഈ കാണുന്ന ബുക്ക് സ്റ്റാളിലാണ് പണി. പ്രഭാകരന്റെ ബുക്ക് സ്റ്റാൾ ആയതുകൊണ്ട് ശമ്പളം കൃത്യമായിട്ടൊന്നല്ല, ഒരിക്കലും കിട്ടില്ലെന്ന ഗുണവുമുണ്ട്. ഇത് പാൽ സൊസൈറ്റിക്കാരൻ രേഖു. നാളെയെങ്കിലും ഇത്തിരി വെള്ളം കുറച്ചൊഴിച്ചോണ്ട് വരണേ. ആ ലോകം മുഴുവൻ കുഴപ്പത്തിലേക്ക് നീങ്ങാണ് കേട്ടോ. അമേരിക്കയിലെ ബാങ്ക് ഒക്കെ പടപെടാന്നല്ലേ പൊട്ടുന്നത്. അവസാനം നോക്കിക്കൂ, മാക്സും ഗാന്ധിയും പ്രവേട്ടനും ഒക്കെ പറയുന്നിടത്തേക്ക് തന്നെ കാര്യങ്ങൾ ഞാൻ എത്തും. വെറുതെ തലയാട്ടോ. ഇദ്ദേഹം മാവോ മോഹനൻ, തോന്നൂർക്കരയിലെ ഒരേ ഒരു നക്സലൈറ്റ്. വിപ്ലവം വരാൻ വേണ്ടി എന്നും രാവിലെ മുതൽ കാത്തിരിക്കുന്ന മോഹനെ വിട്ട് ഭാര്യ ഒരു കോൺഗ്രസ്സുകാരനോടൊപ്പം ഒളിച്ചോടി പോയതിനാൽ ഇയാൾ ഒറ്റ തടിയെ. രാവിലെ മുതൽ ഇതിനകത്ത് ഇങ്ങനെ കുത്തിയിരിക്കാതെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ മോഹന? നിനക്ക് ഞാൻ ചിന്തിക്കുകയല്ലേ സിദ്ധേട്ട. അവന്റെ ഒരു ചിന്ത നിങ്ങൾക്ക് എന്നെ വില കാണില്ല. പക്ഷെ ഒന്നോർക്കണം, ഇവിടത്തെ നക്സലൈറ്റുകളൊക്കെ മാർക്സിസ്റ്റുകാരുടെ കൂടെ പോയപ്പോ ഞാൻ മാത്രം പിടിച്ചു നിന്നു. എന്താണെന്നറിയോ? ഒരിക്കൽ തൊഴിലാളി വർഗം ഇവിടെ വിപ്ലവം നടത്തും, അന്ന് മുമ്പിൽ നിൽക്കാൻ അവർക്ക് എന്നെ പോലെ ഒരാൾ വേണം. ഇതെന്തോന്നാ എഴുതി വെച്ചേക്കുന്നത്? നമ്മുടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി എന്ന. എടാ സ്വാതന്ത്ര്യം അല്ലടാ, സ്വതന്ത്ര സ്ഥാനാർത്ഥി. ഓ, ഒരു സ്വാ കൂടി എന്നല്ലേ ഉള്ളൂ. അറിയാം, മാറ്റി എഴുതിയേക്കാം. നീ മാറ്റി എഴുതുമ്പോഴേക്ക് ഇലക്ഷൻ കഴിയും. ഇതെന്തോന്ന് പി കെ പ്രായിൽ നിൽക്കുന്നുള്ള. എടാ പി കെ പ്രഭാകരൻ, അടുത്ത് ഭാ, അതായത് ബലൂണിന്റെ ഭാ. നല്ല ആളാ പറയുന്നത്. സ്കൂളിൽ പഠിച്ചപ്പോ സ്വന്തം പേര് അബ്ദു എന്ന് എഴുതാൻ പറഞ്ഞിട്ട് അബദ്ധം എന്ന് എഴുതി വെച്ചവരാണ് നീ. ഞാൻ എഴുതിയതല്ലേ അബദ്ധമേ ഉള്ളൂ, നീ ജനിച്ചതേ അബദ്ധം അല്ലേ. സുബ്രഹ്മണ്യ കരച്ചില്ല കേക്കണേ. അതെ, എടാ സുബ്രഹ്മണ്യ പാമ്പ് കടിച്ചത്. വാ, എന്റെ മോനെ പാമ്പ് കടിച്ചിക്കൊണ്ട് പോയില്ല. കുളിക്കാൻ പോണു അമ്മയെന്ന് പറഞ്ഞ് അമ്പലപ്പള്ളിക്ക് പോയതാണ് പോലെ. കാലിൽ എന്തോ കടിച്ചു അമ്മയെന്ന് പറഞ്ഞു. പാമ്പാണോ മോനെ ഞാൻ ചോദിക്കേണ്ട താമസം. കിടക്കണ കടുപ്പ് കണ്ട വെട്ടിയിട്ട വാഴ പോലെ. നീ വണ്ടി എടുക്ക, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. എന്റെ വണ്ടി എടുത്ത വാടക കിട്ടൂല, നമുക്ക് വേറെ വണ്ടി വിളിക്കാം. നിങ്ങൾ പ്രഭേട്ടനെ വിളിക്കുക. ഏത് കൊടി വിഷം പ്രഭാരണം ഇറക്കും. ശരിയാ, നമുക്ക് പ്രഭേട്ടനെ വിളിക്കാം. നീ ഓട്ടോ എടുക്കും. കാര്യം ചെയ്യും, സൈക്കിൾ എടുത്തോണ്ട് പോ, ഞാൻ വേറെ വണ്ടി നോക്കാം. ഓ, ഓശാരം നിന്നെ കറിഞ്ഞിട്ട് പേരാണ്, യാതൊരു സംശയമില്ല. നിങ്ങൾ ആ വഴി പോയിട്ടുണ്ട്. തള്ളേ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് വിളിച്ചു കൂവാതെ. ഒരു പാമ്പല്ലേ കൊത്തിയത്, വേറെ കുഴപ്പമൊന്നും വരില്ല. ആള് ജാവേ ഉള്ളൂ. ദേവിയല്ല ഞാൻ രഘു. വെളിച്ചപ്പാട് ഇങ്ങനെ പറയടുത്ത് നടന്നു. അവിടെ മോൻ സുബ്രനെ പാമ്പ് കിടത്തി കിടക്കുക. നരണി, ഭഗവതി വിളിച്ചപ്പെട്ടിരിക്കുകയാണ്, ശുദ്ധമാക്കരുത്. ഇങ്ങനെ ഒരു എനിക്ക് ഭർത്താവായി കിട്ടിയത്. ഭഗവതി വിളിച്ചപ്പാടെ തുള്ളുമ്പോ ശ്രദ്ധിച്ചു തുള്ളനെ, ഇല്ലെങ്കിൽ അണ്ടർവർ ഊരി പോകും. ഞാൻ അത് ഇട്ടിട്ടില്ല. ആ ദാ മാവോ വരുന്നു. മാവോ നിന്നെ, നമ്മുടെ സുബ്രഹ്മണ്യൻ പാമ്പ് കടിച്ചു. പ്രഭേട്ടനെ എവിടെയെങ്കിലും കണ്ടോ? സാമ്രാജ്യത്വം എന്ന പാമ്പ് കാലങ്ങളായി നമ്മുടെ ഇന്ത്യയെ കൊത്തിക്കൊണ്ടിരിക്കുകയല്ലേ സഖാവേ. ആ വിഷം പ്രഭാകരന് ഇറക്കാൻ പറ്റുമോ? അല്ല മാഷേ, ഈ പ്രഭാകരന് ശരിക്കും വിഷം ഇറക്കാൻ അറിയോ? അതോ അവൻ അറിഞ്ഞുകൂടാത്ത എന്താന്ന് ചോദിക്കേ? വിഷ ചികിത്സ, ലാടവൈദ്യം, ദേഹെണ്ണം, ബാധ ഒഴിപ്പിക്കൽ, അങ്ങനെ സകലമാന തരികടയുണ്ട്. അതെ, ജാക്ക് ഓഫ് ആൾ, മാസ്റ്റർ ഓഫ് നത്തിങ്. ഇതിൽ മിക്കവാറും പ്രവേട്ടം കാണും. ഇതിന്റെ എങ്ങനെ തപ്പിയെടുക്കാനാണ്? ഒന്നും ചാണ്ടി, പ്രവേട്ടനെ കണ്ടോ? സുബ്രഹ്മണ്യ പാമ്പ് കടിച്ചു. സാരമില്ല, പൊക്കിൽ നിന്ന് 10 ഇഞ്ചക്ഷൻ എടുത്താൽ മതി. അതിന് പട്ടിയല്ല, പാമ്പാ.
പെരുന്നാൾ കൊളാക്കാതെ കൊട്ടി തീർത്തിട്ട് പോടാ. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ ദുർനയങ്ങൾക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി കെ പ്രഭാകരൻ നടത്തുന്ന 41 ദിവസത്തെ അഖണ്ഡ മഹായജ്ഞം ദിവസം 1 മണിക്കൂർ വീതം. യജ്ഞം ഒന്ന് തീർന്നോട്ടെ. തീർന്നോട്ടെ, പക്ഷെ അപ്പോഴേക്കും അവന്റെ യജ്ഞം തീരും. ഉറപ്പാണോ? ഉറപ്പാ. കിടക്കണ കിടപ്പ് കണ്ട അറിയ രാജവമ്പാലെ കടിച്ചേക്കണത്. പാമ്പ് ഏതാണെന്നൊക്കെ ഞാൻ നിശ്ചയിച്ചോളാം. നീ പോയി ആദ്യം മൈക്ക് എടുത്തോണ്ട് വാ. ഈശ്വര ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയമുള്ള വോട്ടർമാരെ, സുബ്രഹ്മണ്യനെ പാമ്പ് എന്ന വിഷജന്തു കടിച്ചത് മൂലം വിഷമിറക്കാനുള്ളത് കൊണ്ട് ഇന്നത്തെ അഖണ്ഡ മഹായജ്ഞം 15 മിനിറ്റ് മുമ്പേ നിർത്തുകയാണ്. ആരും ദുഃഖിക്കരുത്, പകരം നാളെ 15 മിനിറ്റ് കൂടുതൽ നിൽക്കുന്നതായിരിക്കും. പാടെ, നിങ്ങളുടെ മോനൊരു കഥയില്ലാത്തവനായിരുന്നെങ്കിലും ആളൊരു പാവമായിരുന്നു. അതുകൊണ്ടാ പറയുന്നത്, ഈ ലാട വൈദ്യന്റെ ലൊട്ടിലൊടുക്ക് പരിപാടിക്ക് നിൽക്കാതെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുവന്ന് നോക്ക്. പാമ്പിന് 7 പല്ലോ. എന്താ പ്രഭാകര, സുബ്രൻ എവിടെ പോയിന്നാ പറഞ്ഞത്? കുളിക്കാൻ വേണ്ടി അമ്പലക്കുളത്തേക്ക് പോയതാണ് മോനെ. കാലുമ്മ എന്തോ കടിച്ചു അമ്മേ എന്ന് പറഞ്ഞു. പാമ്പാണോ മോനെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് വെട്ടിയിട്ട വാഴ പോലെ. ഓ, ഒന്ന് നിർത്തുതള്ളേ, അമ്പലക്കുളത്തിൽ എവിടെയാ കൈതമുള്ളു? അതെ, ഇത് പാമ്പ് കടിച്ചൊന്നുമല്ല, കൈതമുള്ളു കാലിൽ കയറിയപ്പോഴേ പേടിച്ച് ബോധം കെട്ട് വീണതാ. കൈതമുള്ളോ പരീക്ഷിക്കുകയാണ്. ഈ നാട്ടില് കൈതയുള്ളത് വടക്കേ പാട്ട് സുശീലയുടെ കുളത്തില് മാത്രമാ. ഈ നട്ടുച്ച നേരത്ത് വടക്കേപ്പാട്ട് സുശീലയുടെ കുളത്തിൽ തന്നെ കുളിക്കണം. ഇവനെന്താ തോന്നാൻ കാരണം? നാരായണേട്ടത്തിയേ, ചെക്കന് വേഗം ഒരു പെണ്ണു നോക്ക്, അല്ലെങ്കിൽ കൈതമുള്ളി ഇതേപോലെ ഇനിയും കൊത്തും. ഇങ്ങനെ തുള്ളിയിട്ടൊന്നും കാര്യമില്ല ചേട്ടത്തി, മോന്റെ കമ്പനി അച്ഛന്റെ സ്റ്റെപ്പിനിയാ. നാരായണി, അതേ കറകളഞ്ഞ ഗാന്ധിയനായ എന്റെ അഭിവന്ദ്യ പിതാവേ, കടുത്ത തീവ്രവാദിയായ എന്റെ ജ്യേഷ്ഠ പിതാവേ, കല്ലും ഉള്ളും നിറഞ്ഞ ദുർഘടമായ എന്റെ സമരവാദിയിൽ ഇടവും വലവും നിന്ന് കാത്തുകൊള്ളണേ, ഈ പൊതുപ്രവർത്തകന് വെളിച്ചമായിരിക്കണേ. രഘുപതി രാഘവ രാജ. ഇനിയെങ്കിലും നിനക്ക് ഈ കോപ്രായം നിർത്തിക്കൂടെ പ്രഭാവര? ഇതിലെ നോറ്റിട്ടാണോ നീ ഇനി തുണി ഉടുക്കാൻ പോണത്? ഹോ, ആളുകൾ കണ്ട കളിയാക്കുമല്ലോ ഭഗവതി. ഇതിലൊരു 2 തിരിതിരിച്ച് ദിവസം തുടങ്ങിയാൽ കിട്ടുന്ന ഒരു ഓജസ്, സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം, ഇതൊക്കെ ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരണോ? അതും ഗാന്ധിയൻ പരമനായരുടെ ഭാര്യയായ അമ്മയ്ക്ക്. നീ ഒരാൾ ഈ ചർക്കയും തിരിച്ചിരുന്നോണ്ട് ലോകം നന്നാവാൻ പോണുണ്ടോ? ആ ചിന്തയാണ് കുഴപ്പം. ഈ ചോദ്യം അമ്മ മാത്രമല്ല, ലോകത്തിലെ എല്ലാ മാതാക്കളും അവരുടെ മക്കളായ പൊതുപ്രവർത്തകരോട് ചോദിച്ചിട്ടുണ്ട്. എന്തിന് ഗാന്ധിജിയുടെ അമ്മ പുത്തലിബായി പോലും
അത് കേട്ട് മഹാത്മാ ഒരു വക്കീലായിട്ട് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നോ? അല്ല അതിപ്പോ കിട്ടുമായിരുന്നോ ഇല്ലയോന്ന് പറ. ഇല്ല. എങ്കിൽ ചായ തന്നോളൂ. ആട്ടും പാലും ഒഴിച്ചാണല്ലോ അല്ലേ? പിന്നെ കറക്കാരായ ആടുകളെ നീ കൊണ്ടൊന്ന് നിരത്തി നിർത്തിയിരിക്കല്ലേ. തെക്കയിലെ പൈ പറ്റു. ഇന്ന് മുതൽ അവിടുന്ന് ആ പാല്. അയ്യോ പശു പാലോ? അമ്മേ, പശു ഗോമാതാവാണ്. ഗോമാതാവിന്റെ പാല് അതിന്റെ കുഞ്ഞുങ്ങൾക്കുള്ളതല്ലേ? അപ്പൊ ആടുമാതാവിന്റെ പാല് അതിന്റെ കുഞ്ഞുങ്ങൾക്കുള്ളതല്ല? എന്നാലും ഇന്ത്യൻ സംസ്കാരം അറിയുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എങ്കിൽ കട്ടൻ ചായ കുടിക്കണം. അല്ല, രാവിലെ ഈ നേരത്തെ ഇറങ്ങിയ നീ വന്നു കയറുന്നത് പാതിരയ്ക്ക. ഊണും ഉറക്കവും ഇല്ലാതെ എന്ത് കാര്യത്തിനാ പ്രഭ ഇങ്ങനെ? ഞാനെന്താ സർക്കാർ ഉദ്യോഗസ്ഥനാ? ഒരു രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമാകുമ്പോ നമുക്കങ്ങനെ നേരവും കാലവും ഒക്കെ നോക്കി പ്രവർത്തിക്കാൻ പറ്റുമോ? പക്ഷെ രാഷ്ട്ര നിർമ്മാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കയറിക്കെടുക്കാൻ സ്വന്തമായിട്ടൊരു കൂര വേണ്ട പ്രഭ. എത്ര നാളാച്ചിട്ട് എങ്ങനെ വല്ലവരുടെ വീട്ടില്? വല്ലവരുടെയും വീടോ? എന്റെ അമ്മയുടെ സ്വന്തം അനിയന്റെ, അതായത് എന്റെ ചെറിയമ്മാവിന്റെ വീട്. അതെങ്ങനെ വല്ലവന്റെ വീടാവുന്നത്? നമുക്കും വല്യമ്മാവനും കൂടി ഈ വീടെടുത്തോളാം ചെറിയമ്മാവൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? പറച്ചിലൊക്കെ ശരി തന്നെയാ. എന്നാലും എപ്പോഴെങ്കിലും അവർക്ക് ബോംബെയിലെ താമസം മാറ്റി നാട്ടിലേക്ക് പോരണം തോന്നിയ? നമ്മൾ എല്ലാരും കൂടി ഒരുമിച്ച് ഇവിടെ താമസിക്കുന്നു. അമ്മയൊന്ന് സമാധാനായിട്ടിരിക്കുന്നു. അമ്മാവൻ എന്തായാലും നാട്ടിൽ വന്ന് താമസിക്കാനൊന്നും പോകുന്നില്ല. മാത്രമല്ല, ഈ പഞ്ചായത്ത് ഇലക്ഷന്റെ റിസൾട്ട് വരട്ടെ, അത് കഴിഞ്ഞാ പിന്നെ ഈ എട്ടാം വാർഡിലെ മെമ്പറെ ഈ പ്രഭാകരനെ, പിന്നെ നമ്മളൊരു കലക്ക് കലക്കില്ല ഇവിടെ. പിന്നെ ഗവർണറുടെ ശമ്പളമല്ലേ പഞ്ചായത്ത് മെമ്പർക്ക്? നിന്റെ വല്യമ്മാവനൊന്ന് രാവിലെ തുടങ്ങിയില്ല ഗോമതിയെ? കച്ചേരി രാവിലെ തുടങ്ങി. ഇലക്ഷൻ പ്രമാണിച്ച് കള്ളുഷാപ്പിനൊക്കെ അവധിയാണല്ലോ, പിന്നെ എവിടെ നിന്ന് കിട്ടുന്നു ആവോ? ഓ, മൂന്നാല് ദിവസം കള്ളുഷാപ്പിന് അവധിയാന്ന് കേട്ടപ്പോ മനസ്സിന് ഇത്തിരി സമാധാനം ഉണ്ടായിരുന്നത്. ഇതൊക്കെ എവിടെ നിന്ന് സംഘടിപ്പിക്കുന്നു? ഞാനും നിന്നെ പോലെ എന്തോന്ന്? നീ നൂറ്റ് ദിവസം തുടങ്ങുന്നത് പോലെ ഞാൻ വാറ്റി ദിവസം തുടങ്ങാന്ന് തീരുമാനിച്ചു. നമ്മുടെ കുന്നുംപുറത്തെ ദക്ഷായണി വാറ്റത്തിന്റെ രണ്ട് വെട്ടുകളാസ് നിറയെ ചാറായി ഞാൻ കുടിച്ചിട്ട് ആ ബിവറേജ് കോർപ്പറേഷന് മുമ്പ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അതൊക്കെ പക്ഷേ വിദേശ മദ്യം തൊലേ. ആയിക്കോട്ടെ, വിദേശ മദ്യം ബഹിഷ്കരിക്കുക, വിദേശ മദ്യം തൊലേ. രാധയുടെ ഷട്ട് ഒന്ന് വേഗം സ്ത്രീട്ട് വെക്കാൻ പറഞ്ഞു. തന്നെ ചെയ്തേച്ചാ മതി. അവളെ കിഴക്ക് വെള്ള കയറിയപ്പോ പാടത്തേക്ക് ഇറങ്ങിയതാ, കഞ്ഞി പോലും കുടിക്കാൻ വന്നിട്ടില്ല. അവക്ക് പാടത്തെന്താ പണി? വായ്നോട്ടം. ഒന്ന് കുമ്പിട്ട് കിളക്കുന്ന ഗോപിയേട്ടാ, ചെപ്പി തോണ്ടിട്ട് ചെവി തോണ്ടണ പോലെ അല്ല പാടത്ത് വരമ്പ് കൂട്ടണത്. മണ്ണിനാണോ കൈക്കോട്ടിനാണോ വേദനിക്കാന്ന് നോക്കിട്ടല്ലേ ഓരോ മാന്തലും. അതെ, ഗുരുവായൂർ അമ്പലത്തിലെ കൃഷ്ണാടത്തിന് തുണി തയ്ക്കാൻ വിളിച്ചെന്നെ, പിന്നെ ഇട്ടറിഞ്ഞു പോവാത്തേ ആ പ്രവാരണ ഓർത്തിട്ടാ. മതി മതി, കാലം കുറച്ചായി ഇത് കേക്കാൻ തുടങ്ങിട്ട്. നിങ്ങളെ തയ്ക്കാനോടെ കൃഷ്ണനാട്ടം മുടങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ. ഇപ്പോ ഈ പണി മര്യാദക്ക് അങ്ങോട്ട് ചെയ്യാം. ബാക്കിയുള്ളവര് കൂടെന്ന് നയിച്ചിട്ട് എന്നെ കള്ളത്തര ചെയ്യണത്. അപ്പൊ മാറിന്ന് എന്താവും തരം? ഓ ഓഹോ, മറ്റുള്ളവരുടെ വായിന്ന് വീണ എന്താന്ന് ചെവിയോർക്കാൻ എന്തൊരു ഉത്സാഹം. അത് ഞാറ് നെടുമ്പോഴും കാണണം കേട്ടോ. എനിക്കൊരു പേരുണ്ട്, തോന്നിയതുപോലെ വിളിക്കണമെങ്കിലേ വീട്ടിൽ അമ്മയുടെ പെങ്ങളെ എടുത്തു ചെല്ലണം. എടി, എനിക്ക് അമ്മയും പെങ്ങളും ഇല്ലെന്ന് നിനക്കറിഞ്ഞൂടെ? കൊട്ടേക്കിടന്ന് മീൻ വെയിൽ കൊള്ളണേന് മുമ്പേ ആരുടെയെങ്കിലും തലയെ കൊണ്ടുപോയി കെട്ടി വെക്കാൻ നോക്ക്. ചെല്ല് ചെല്ല്. നീ വന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. നിന്റെ പ്രവേശനം തന്നെ കാണുമ്പോ മുങ്ങി കിടക്കുന്നത് എന്തേ? കാശുമില്ലെന്നും കടം കൊടുത്തിട്ടുണ്ടോ? അത് മാത്രമല്ല, അഞ്ചാറ് മാസമായിട്ടേ പത്രത്തിന്റെ കാശ് തന്നിട്ടില്ല. ഇനി കാശ് തന്നിട്ടില്ലെങ്കിൽ ഞാൻ പത്രം ഇടില്ല കേട്ടാ. അയ്യോ എന്റെ സുരേഷേ, ഈ ഭൂലോകത്ത് നടക്കുന്ന വാർത്തകൾ അറിഞ്ഞിട്ടേ ഒരു ദിവസം തുടങ്ങാവുന്ന എനിക്ക് യാതൊരു നിർബന്ധം ഇല്ല കേട്ടാ. അത് ശരി. നീ നാളെ മുതൽ പത്രം ഇടണ്ടോ? പിടിച്ചേലും വലുതാണ് അളയിൽ എന്ന് പറഞ്ഞ ഭാര്യ, നിന്റെ കാര്യം. അതെ, ഒന്നും ഇല്ലേ? എന്താടി അത്യാവശ്യ കാര്യം മോനെ, മാസം രണ്ടായില്ലേ നീ കുറിക്കാശ് വന്നിട്ട്? അതെ. അത് തന്നിട്ട് പോയാ മതി. പ്രഭേട്ടൻ കാശരാത്തോണ്ടാ അടുത്ത തവണ മുടക്ക് തീർത്ത് അടച്ചോളാം. അയ്യോ പാവം, പ്രഭേട്ടൻ തരാനുള്ള കാശ് ഞാൻ നടത്തുന്ന കുറിയും തമ്മിലേ യാതൊരു ബന്ധവും ഇല്ല മോനെ. അയ്യോ, അത് ഞാൻ എടുത്തു എന്ന് പറഞ്ഞാ മതി.
എനിക്ക് വേറെ പണിയുള്ളതാ മോൻ പോയേ പോയേ ഏതു നേരത്താണോ നിന്നെ കണ്ടപ്പോൾ വണ്ടി എടുത്താൻ തോന്നിയത് എന്നെ സമയം നല്ലതാ മോനെ അതുകൊണ്ടാ ഞാൻ കരുതി ഇന്നലത്തെ പോലെ നീ ഇന്നും വെള്ളം വെക്കാൻ മറന്നിട്ടുണ്ടാവുന്നു തൊട്ടപ്പുറത്ത് പൈപ്പ് ഉണ്ടല്ലോ അതിൽ കാലെഴി കയറി പോരെ ചില ശീലങ്ങളൊന്നും മരിക്കുന്നത് വരെ മാറ്റാൻ പറ്റില്ല മോളെ ശരിയാ കടം വാങ്ങിട്ട് കൊടുക്കാനുള്ളവരെ കാണുമ്പോൾ മുങ്ങി നിൽക്കുന്ന ശീലേ ഒരു കാലത്തും മാറ്റാൻ പറ്റില്ല നോക്കണ്ട എന്നോട് സുരേഷ് എന്നാ പറഞ്ഞത് എന്റെ ദൈവമേ ആകെ കൂടി അവന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു 3000 റുപ്യ അതിനെ 30000 റുപ്യയുടെ നോട്ടീസ് ഓടിച്ചു കഴിഞ്ഞു അടുത്ത മാസം കുറി വിളിക്കുന്ന ആൾക്ക് കൊടുക്കാനുള്ള കാശ് എന്തെങ്കിലുമുണ്ട് വേണേ കടം വീട്ടിക്കോ തിരിച്ചു തന്നാ മതി വേണ്ടേ അത് ഭവതി എന്നെ വെച്ചോണ്ടാ മതി എന്നാ എന്റെ കയ്യിൽ നിന്ന് ചോദിക്കാൻ വാ അപ്പ കാണാം ഓടി വരണം പ്രഭേ ഓ നിന്നോട് ഗോമതിക്ക് എന്തോ പറയണോന്ന് വല്യമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും പറയാൻ അമ്മയുടെ സപ്പോർട്ട് ഒന്നുമില്ല എന്താ വല്യമ്മയ് കാശിന്റെ കാര്യോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവില്ല ആണെങ്കിൽ തന്നെ നിനക്ക് എന്താ ഇത്ര വലിയ ഛേദം എന്റെ പ്രഭയോട് ചോദിക്കാനേ എനിക്ക് ആരും സമ്മതമൊന്നും വേണ്ട മോനെ പ്രഭാകര എനിക്കൊരു 25000 രൂപ വേണം 25000 രൂപയോ ആ എന്റെ അനിയത്തി ഭാനുമതിയില്ലേ അവളുടെ മോക്കൊരു കല്യാണാലോചന അതിനവൾക്ക് വയസ്സ് 17 കഴിഞ്ഞല്ലേ ഉള്ളൂ ആണെങ്കിൽ എന്താ വയസ്സ് അറിയിച്ചിട്ട് 4-5 വർഷമായില്ലേ ഒന്നും പറയണ്ട എന്റെ പ്രഭെ പ്ലസ് ടുന് പഠിക്കുന്ന പെണ്ണെ സ്കൂളിൽ പോണ ബസ്സിലെ ഡ്രൈവറായിട്ട് അങ്ങ് പ്രേമത്തിലായി രാത്രിക്ക് രാത്രി ഒളിച്ചോടാൻ പോയ പെണ്ണിനെ ഭാഗ്യത്തിനെ നമ്മുടെ ഭാനുമതി കണ്ടത് അവന്റെ കൂടെ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ തൂങ്ങി ചാവുന്ന ഒറ്റ വാശിയിലെ പെണ്ണ് അവസാനം ഇപ്പൊ അടുത്തതിന്റെ പിന്നത്താഴ്ച അതങ്ങ് നടത്തി കൊടുക്കാന്ന് അവരങ്ങ് തീരുമാനിച്ചു ഇപ്പൊതെ ഭാനുമതി എന്നെ വിളിച്ച് നെഞ്ചു തടി നിലവിളി ഒരു പെണ്ണിനെ എങ്ങനെ അയച്ച് വെറുതെ ഇറക്കി വിടുകന്ന് അവൾ എന്നോട് ചോദിക്കുന്നേ അവളുടെ ദണ്ണം കേട്ടപ്പോ പ്രഭാകരൻ വരട്ടെ ഒരു 25000 എങ്കിലും വാങ്ങി തരാന്ന് ഞാൻ പറഞ്ഞു പോയി എന്റെ പൊന്നു പ്രഭാകര നീ എനിക്ക് ഇത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരണം അത് പിന്നെ അമ്മായി ഞാൻ ഒരു മുഴുക്കൂടി എന്റെ ഭാര്യയെ പോയതുകൊണ്ടല്ലേ ഭഗവാനെ ഓ ഇനി അലറി വിളിച്ച് നാട്ടുകാരെ കേൾപ്പിക്കണ്ട രണ്ടാഴ്ച കഴിഞ്ഞല്ലേ കല്യാണം നോക്കട്ടെ സംഘടിപ്പിക്ക വല്യമ്മ വെറും ഗോമതി അല്ലാട്ടോ കെ പി എസ് സി ഗോമതിയാ സമ്മതിച്ചു